പിന്നെ ദുബായിൽ അൽ ഹിസ്ബ എന്നൊരു സ്ഥലമുണ്ട്, അൽ ഹിസ്ബ. അത് അലൈൻ റോട്ടിൽ എന്ന് പോയിട്ട് പിന്നെ ലഹബാബ് റോഡ്, ലഹബാബ് റോട്ടിൽ കൂടെ പോയിട്ട് പിന്നെ ജബലലി റോട്ടിൽ കൂടെ പോകണം. ജബലലി റോട്ടിൽ കൂടെ പോയി കഴിഞ്ഞാലാണ് ഇത് കാണാൻ പറ്റുക. ഇത് നമ്മുടെ സ്പോൺസറെ പരിപാടികളാണ്. ഇവിടെ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഏരിയയാണ്. ഇതൊക്കെ കണ്ടില്ലേ, ഇവിടെ ഈ സീസണിൽ, സീസണിൽ എന്ന് പറഞ്ഞാൽ ഒക്ടോബർ ലാസ്റ്റിൽ തുടങ്ങും, തണുപ്പ് സീസണിൽ തുടങ്ങും. തുടങ്ങിയിട്ട് നല്ല തണുപ്പാണ്. ഇവിടെ ഒരു 4 മാസം ഇവിടെ പാർട്ടിയും മറ്റ് കൂത്താട്ടങ്ങളും എല്ലാം ഉണ്ടാവും. നല്ലൊരു എൻജോയ്, ഈ ഇവർക്ക് എല്ലാം എൻജോയ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് അവർ, ഒരു ഫാമിലി എല്ലാവരും വരും. എല്ലാവരും വന്നിട്ട് ഞങ്ങളെല്ലാവരും ഉണ്ടാവും. ഇപ്പോട്ടെ പലതരം കളികളും പാർട്ടി ഫുഡ് വെച്ച് കഴിക്കുക, മെയിനായിട്ട് ഫുഡ് വെച്ച് കഴിക്കില്ല തന്നെ. പിന്നെ ഇവിടെ മോട്ടോർ സൈക്കിളുകളുണ്ട്, മോട്ടോർ സൈക്കിള് എടുത്തിട്ട് ഇവിടെ മരുഭൂമിയിൽ കറങ്ങുക, അങ്ങനെയുള്ള ഓരോ ഏർപ്പാടുകളാണ് അവർക്കുള്ളത്. പിന്നെ ഇവിടെ കുറേ ആടുങ്ങൾ വളർത്തുന്നുണ്ട്. ഇത് ഓൾഡ് കാർ, ലാൻഡ് റോവറാണ്. ഇത് പഴക്കമുള്ളതാണ്, 1969 മോഡലാണ് ഈ വണ്ടി. കണ്ടില്ലേ, പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇരിക്കാനുള്ള എല്ലാ സെറ്റപ്പുണ്ട്. പിന്നെ ഈ മരം എന്ന് പറഞ്ഞാൽ കാഫ് എന്നുള്ളൊരു മരമാണ്. അത് കാഫ് എന്ന് പറയുമ്പോൾ ഈ മരത്തിന് ഇതിൻ്റെ എല്ലാ ഒരു പുളിരസമാണ്, പക്ഷേ നല്ല ഔഷധമാണ്. ഇവർ ഈ സലാഡിൽക്കൊക്കെ ഇവരിത് തളിരേല ഉപയോഗിക്കും. ഇത് വേറൊരു വണ്ടി, ഇതൊരു ജീപ്പാണ്. ഇതും പഴയ മോഡലാണ്. പിന്നെ അപ്പുറത്താണ് ആടിനെ വളർത്തുന്നത്.